ഹലോ എവരി വൺ, ഞാൻ ഇന്ന് പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഡിഷാണ്, അതായത് സ്പ്രിംഗ് ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ കാണിച്ചിരുന്നത്. സ്പ്രിംഗ് ചിക്കൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ഇപ്പം നമ്മൾ കുറച്ച് ഹെൽത്ത് കോഷ്യസ് ഒക്കെ ആയതുകൊണ്ട് ആരും ബ്രോയിലർ ചിക്കന് പോവാതെ ഒരു 500 ഞാനിപ്പോൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊരു 600 ഗ്രാം ഉള്ളൂ ഈ ചിക്കൻ, അത്ര ചെറിയ ചിക്കനാണ്. അപ്പോൾ അത് ഞാൻ നടുവേ രണ്ടായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അതായത് ഒരു ഫുൾ കോഴിയെ നേരെ രണ്ടായിട്ട് മുറിച്ച് വെച്ച് 2 പീസ്, അത്രയേ ഉള്ളൂ. അത്രയും നല്ലത് മുരിഞ്ഞ് വരുമ്പോൾ വറുത്ത് വരുമ്പോൾ ഒട്ടും ഉണ്ടാവില്ല. അത്രയ്ക്ക് ചെറിയ ഒരു സ്പ്രിംഗ് ചിക്കനാണ് ഞാൻ എടുത്തേക്കുന്നത്. 600 ഗ്രാംസിൻ്റെ സ്പ്രിംഗ് ചിക്കൻ ഒന്ന്, പിന്നെ ഒരു 5-6 പച്ചമുളക്, തേങ്ങ 1 കപ്പ്, കോൺഫ്ലവർ 2 ടീസ്പൂൺ, ഉപ്പ്, വറക്കാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ, അരിപ്പൊടി 1 ടീസ്പൂൺ, 1 ടേബിൾ സ്പൂണ്, പിന്നെ അരയ്ക്കാനായിട്ട് വെളുത്തുള്ളി 10 എണ്ണം, ഇഞ്ചി 1 കഷ്ണം, കറുവാപ്പട്ട 1 കഷ്ണം, ഏലക്ക 3-4 എണ്ണം, ഒരു ചെറിയ കഷ്ണം ജാതിക്ക, പെരിഞ്ചീരകം 1 ടീസ്പൂൺ, ബേ ലീവ്സ് 1 എണ്ണം, പിന്നെ വിനീഗർ, പിന്നെ ഞാൻ 10-15 ബട്ടർമുളക് എടുത്തിട്ടുണ്ട്, കറിവേപ്പില. അപ്പം ഇത്രയും കൊണ്ട് നല്ല ഒരു സ്പ്രിംഗ് ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ ലിസാസ് ഫ്ലേവേഴ്സ് കൂടെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം എല്ലാവരും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒന്ന് കണ്ടിട്ട് ഉണ്ടാക്കി നോക്ക്. എന്തായാലും ഇഷ്ടവും നല്ല മുരിഞ്ഞ് വറുത്ത ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളും എൻ്റെ കൂടെ ഒന്ന് കണ്ടു നോക്ക്. സ്പ്രിംഗ് ചിക്കൻ ഉണ്ടാക്കാനായിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ കുറച്ച് വെള്ളം, ഏകദേശം 1/4 കപ്പോളം വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഈ 15 വറ്റൽമുളക് അതിനകത്തോട്ട് ആഡ് ചെയ്യണം. എന്നിട്ട് ഇത് കിടന്ന് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ സിമ്മിലിട്ട് 10 മിനിറ്റ് ഇതിനെ തിളപ്പിച്ചെടുക്കണം. എന്നിട്ട് വേണം അതൊന്ന് ആറിക്കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും സ്പൈസസും എല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാനായിട്ട്. അപ്പം ഇതിന് 10 മിനിറ്റ് ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് തിളച്ച് വരണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇപ്പം പല ടൈപ്പ് പറ്റൻമുളകായിരിക്കും കിട്ടുന്നത്. അപ്പം ഒത്തിരി എരിവുള്ള മുളക് ആണെങ്കിൽ 10 എണ്ണം ഇട്ടാൽ മതി. പിന്നെ എരിവ് കുറയുവാണെങ്കിൽ തന്നെ, ഇതിപ്പോൾ നമ്മൾ അരച്ച് വരുമ്പോൾ പേസ്റ്റ് ആക്കുമ്പോൾ നമുക്ക് മുളകിൻ്റെ എരിവ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പം വേണമെങ്കിൽ കുറച്ച് റെഡ് ചില്ലി പൗഡർ ആഡ് ചെയ്യാം ലാസ്റ്റ് പരട്ടുന്ന സമയത്ത്, അല്ലെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ആയതാൽ കുറച്ചും കൂടെ കളർ കിട്ടും. മിക്കവാറും ഈ എരിവ് മതിയായിരിക്കും, പക്ഷെ അത് ഞാനൊരു അഡ്വാൻസ് ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. ശരിക്കും ഹോട്ടലൊക്കെ കിട്ടുന്ന സ്പ്രിംഗ് ചിക്കൻ ഫ്രൈ എന്ന് പറഞ്ഞാൽ, ഇപ്പം നാട്ടിലൊത്തിരി ഫേമസ് ആണ് സ്പ്രിംഗ് ചിക്കൻ ഫ്രൈ. അപ്പോൾ അത് നല്ല എരിവോട് കൂടിയാണ് അവർ ഫ്രൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഞങ്ങൾക്കിവിടെ വീട്ടിലധികം എരിവ് വേണ്ടാത്തതുകൊണ്ട് ഞാനത് കുറച്ച് എരിവില്ലാത്ത പിരിയൻമുളകാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തേക്കുന്നത്. അത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എരിവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് 10 മിനിറ്റ് ഇതിനകത്ത് കിടന്ന് തിളയ്ക്കണം. തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാനിതൊന്ന് ആറാൻ വയ്ക്കും. ആറാൻ വെച്ച് കഴിഞ്ഞിട്ട് ഈ ഇവിടെ ഞാൻ എടുത്ത് വെച്ച് നേരത്തെ പറഞ്ഞ ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ചീരകം, ബേലീഫ്, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ജാതിക്ക ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് അരച്ച് ഒരു പേസ്റ്റ് ആക്കും. അത് കഴിഞ്ഞിട്ടുള്ള പ്രോസസ്സ് എന്താണെന്ന് പറഞ്ഞുതരാം. ഇതൊന്ന് തിളക്കട്ടെ. ഇപ്പം ഏകദേശം 10 മിനിറ്റായി നമ്മുടെ വറ്റൽമുളക് കണ്ടോ. അധികം ചാറ് വേണ്ട, അധികം ഇത് വേണ്ട, നമുക്ക് അരയ്ക്കുമ്പം കുറച്ച് മതി. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ അടുപ്പങ്ങ് ഓഫ് ചെയ്തു. ഈ പരുവത്തിൽ നമുക്ക് ഇതിനൊന്ന് ആറാൻ വയ്ക്കണം. ആറിക്കഴിഞ്ഞിട്ട് മറ്റത് എല്ലാം കൂടെ ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. ഇപ്പം ഞാൻ ആ അരപ്പൊക്കെ അരച്ചത് ഈ ചിക്കനകത്തോട്ട് ഒന്ന് പരട്ടാനായിട്ട് എടുത്ത് വെച്ചു. അതിൻ്റെ കുഴപ്പം ഞാൻ നോക്കിയപ്പോൾ അധികം എരിവ് അതിന് ഇല്ല. അപ്പം നമുക്കൊരു നല്ലൊരു റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഇതിനകത്തോട്ടൊന്ന് ആഡ് ചെയ്യാം. അപ്പോൾ ഒരു നല്ല കളറും കിട്ടും ഫ്രൈ ചെയ്തെടുക്കുമ്പം. പിന്നെ ഉപ്പും കോൺഫ്ലവറും ഇതെല്ലാം കൂടെ പരട്ടി നന്നായിട്ട് ചിക്കനുമ പിടിപ്പിച്ച് നമുക്കൊരു മാരിനേറ്റ് ചെയ്ത് 1-2 മണിക്കൂർ ഇങ്ങനെ തന്നെ വെക്കണം. ഫ്രിഡ്ജിലല്ല ഞാൻ വെക്കുന്നത്, പുറത്ത് തന്നെ 2 മണിക്കൂർ പരട്ടി വെക്കണം. എന്നാലേ ആ ചിക്കനിന് അകത്തൊക്കെ ഇതെല്ലാം പിടിക്കുകയുള്ളൂ. അപ്പോൾ എല്ലായിടവും നന്നായിട്ട് പരട്ടി ഞാനൊരു 2 അവേഴ്സ് ഇതിനെ മാരിനേറ്റ് ചെയ്ത് വെക്കട്ടെ. അത് കഴിഞ്ഞിട്ടുള്ള പ്രോസസ്സ് എന്താണെന്നുള്ളത് ഞാൻ അന്നേരം ഉണ്ടാക്കുന്ന സമയത്ത് കാണിച്ചു തരാം. ഇപ്പോൾ നന്നായിട്ട് എല്ലായിടവും ഞാൻ തേച്ച് പിടിപ്പിക്കാൻ പോവാം. ഞാനിപ്പോൾ ആ ചിക്കൻ്റെ ഇവിടെയൊക്കെ ഒന്ന് ചെറുതായിട്ട് വരഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അകത്തോട്ട് മസാലയൊക്കെ കയറി ആ ചിക്കനുമെല്ലാം പിടിച്ചോളും. അതിന് വേണ്ടിയിട്ടാണ് ഇത്. നല്ല മസാലയിൽ പൊതിഞ്ഞ് വേണം നമുക്കിതിനെ വറുത്തെടുക്കാനായിട്ട്. അപ്പം അതുകൊണ്ട് നന്നായിട്ട് മസാല അതിനകത്ത് പിടിപ്പിച്ച് ഇങ്ങനെ 2 അവേഴ്സ് പുറത്ത് വെച്ചാൽ മതി. അപ്പോൾ എല്ലാം അതിനകത്ത് പിടിച്ചോളൂ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ
നല്ല സ്പ്രിംഗ് ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനെ ഒന്ന് വെയിറ്റ് ചെയ്ത് 2 മണിക്കൂർ അതിനെ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ സ്പ്രിംഗ് ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചു. നല്ലവണ്ണം നമുക്ക് ഡീപ് ഫ്രൈ ചെയ്യണം, അപ്പോൾ നല്ലവണ്ണം എണ്ണ വേണം. ആ കോഴി കഷ്ണങ്ങൾ ഒരുമാതിരി മുങ്ങി കിടക്കണം. അപ്പോൾ ഞാൻ അത്രയും ഓയിലൊഴിച്ചു. ഓയിലൊഴിച്ച് കഴിഞ്ഞ് ഞാൻ നേരത്തെ മാരിനേറ്റ് ചെയ്ത് കൂടെ വെച്ചിട്ടുണ്ടല്ലോ ചിക്കൻ, അതിനകത്ത് നമുക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ആഡ് ചെയ്യണം. അതായത് നമ്മളിപ്പം നേരത്തെ ഇങ്ങനെ പരട്ടി വെച്ചിയ സ്പ്രിംഗ് ചിക്കൻ, ഇതിനകത്തോട്ട് ആ 1 ടീസ്പൂൺ അരിപ്പൊടിയും കൂടി ഇട്ടിട്ട് വേണം വറക്കുന്നതിന് തൊട്ട് മുമ്പ് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് വേണം വറക്കാനായിട്ട്. അപ്പോൾ ഞാൻ ആ പ്രോസസ്സ് ഇപ്പോൾ ചെയ്യാൻ പോവാം. അതായത് 1 ടീസ്പൂൺ അരിപ്പൊടി ഇപ്പോൾ ഇടണ്ട, 1 ടീസ്പൂണേ ഞാനിപ്പോൾ ഇടുന്നുള്ളൂ. ഒന്ന് അതിമ്മ കോട്ട് ചെയ്തിരുന്നാൽ മാത്രം മതി. എന്നിട്ട് അത് മിക്സ് ചെയ്തിട്ട് നമുക്ക് വറക്കാനായിട്ട് അടുപ്പത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോഴത്തേക്ക് എണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. അപ്പം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ കോഴി കഷ്ണങ്ങൾ അതിനകത്ത് ഇട്ട് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ അതിനെ ഡിസ്റ്റർബ് ചെയ്യരുത്. കുറച്ച് നേരം ആ സൈഡ് നന്നായിട്ട് കുക്ക് ചെയ്യാനായിട്ട് അനുവദിക്കണം. അപ്പോൾ എപ്പോഴും നമ്മൾ ആ ബ്രസ്റ്റിൻ്റെ സൈഡ് താഴെ വരുന്ന വിധത്തിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അവിടെയാണ് കൂടുതൽ ദശയുള്ളത്, അപ്പോൾ അവിടെയാണ് കുക്ക് ചെയ്ത് കിട്ടാനും താമസം. അപ്പോൾ ആ പോർഷൻ അടിയിലാക്കിയിട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ ആ പോർഷൻ ഒന്ന് ഒരുമാതിരി കുക്കായി കഴിഞ്ഞിട്ട് മാത്രമേ അതിനെ തിരിച്ചിടാൻ പാടുള്ളൂ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പം ഞാൻ ആ പറഞ്ഞതുപോലെ ആ ബ്രസ്റ്റ് സൈഡ് താഴെ വരുന്ന വിധത്തിൽ നമ്മൾ ഇട്ട് കൊടുത്ത 1 പീസ് ഇനി അടുത്ത പീസും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിനെ ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഒന്നും അനക്കണ്ട, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് അതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, അതായത് ഇനിയിപ്പോൾ തീ ഒന്ന് കുറച്ചിടണം, മീഡിയം ഹീറ്റിലിടണം. മീഡിയം ഹീറ്റിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. ഞാൻ തീ ഒന്ന് കുറയ്ക്കുക. മീഡിയം ഹീറ്റിലിട്ടു. ഇനി ആ അരപ്പ് അതിൽ നിന്ന് അധികം വിട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിനെ ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് നമ്മൾ പറഞ്ഞേക്കണത്. അപ്പോൾ അങ്ങനെ ഒരു മീഡിയം തീയിലൊരു 15 to 20 മിനിറ്റ് എടുക്കും നമുക്ക് ഈ ചിക്കനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അത്രയും സമയം എടുക്കും. ഒരു വലിയ പീസാണല്ലോ, ഒരു ഹാഫ് ചിക്കനോളം ഉണ്ട്. അപ്പം അതുകൊണ്ട് എന്നാലും പക്ഷേ കിളിന്ത് കോഴി ആയതുകൊണ്ട് എളുപ്പം വേഗവും ചെയ്യും. പക്ഷേ എന്നാലും ഒരു 15 to 20 മിനിറ്റ്സ് എങ്കിലും മിനിമം എടുക്കും. അപ്പോൾ ഒരു 10 മിനിറ്റ്സ് വരെ ഇങ്ങനെ തന്നെ കിടക്കട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചിടാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ആ ചിക്കൻ ഒന്ന് മറിച്ചിട്ട് നോക്കട്ടെ. കണ്ടോ, ആ അരപ്പൊക്കെ അതിനകത്ത് ഒരുമാതിരിയൊക്കെ പിടിച്ചിരിപ്പുണ്ട് വിട്ടു പോവാതെ. ഈ സൈഡും നന്നായിട്ടൊന്ന് ഒരിഞ്ഞു വരട്ടെ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ആ സൈഡും കൂടെ ഒരു 10 മിനിറ്റ്സ് എടുക്കുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേ നല്ല കളറായിട്ടുണ്ട് ചിക്കൻ്റെ, അതിൻ്റെ 2 സൈഡും നല്ല ഈക്വലി ബ്രൗൺ ആയിട്ടുണ്ട്. ഞാനിപ്പോൾ അടുപ്പത്തു നിന്ന് മാറ്റുക. മാറ്റിക്കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പ്രോസസ്സും കൂടെ ചെയ്യാനുണ്ട്. അതായത് തേങ്ങ വറുത്തെടുക്കണം. അപ്പോൾ അതിനെന്ന് വെച്ചാൽ നമുക്ക് ഇത്രയും ഓയിൽ വേണ്ട, ഈ പാൻ തന്നെ എടുക്കണം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഓയിലിനെ ഒന്ന് അരിച്ചെടുത്തിട്ട് നമുക്ക് ഈ പാനിൽ തന്നെ തേങ്ങ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ആ പാനിൽ നിന്ന് ഓയിൽ മൊത്തം മാറ്റി. ഇനി അതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചാൽ മതി, നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് മാത്രം. ഇതിനിപ്പോൾ ഓൾറെഡി നല്ല ചൂടുണ്ട്. ഇതിനകത്തോട്ട് ആ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന അരപ്പ് കുറച്ച് ബാക്കിയുണ്ടല്ലോ, അതായത് ആ പാത്രത്തിൽ കുറച്ച് അരപ്പുണ്ടായിരുന്നു, ആ അരപ്പ് ഞാൻ തേങ്ങ അതിനകത്തോട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കതിനെ എന്താ എണ്ണയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒത്തിരി ഒന്നും ബ്രൗൺ ആവണ്ട, ജസ്റ്റ് ഒന്ന് നല്ലൊരു കളർ കിട്ടും അതിന് വേണ്ടിയിട്ട്.
കുറച്ചും കൂടെ ഓയിൽ വേണം തോന്നുന്നു, അതെല്ലാം കൊതിച്ചു അപ്പം തന്നെ കുറച്ചും കൂടെ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നല്ല മുരിഞ്ഞ് മുരിഞ്ഞിരിക്കണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് വരുള്ളൂ. ആ ചിക്കൻ്റെ കൂടെ ഈ തേങ്ങ വറുത്തതും കൂടെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇതൊന്ന് ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ നമുക്ക് ഇതിനകത്ത് ഇട്ട് ഒന്ന് വറുത്ത് ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ അതേ തേങ്ങയൊക്കെ നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതായത് ഒത്തിരി മൂക്കരുത്, കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ഇത് മതി, ഞാൻ അടുപ്പങ്ങ് ഓഫ് ചെയ്തു. ഇനി ഇതിനകത്ത് രണ്ട് ഇൻഗ്രീഡിയൻറ്റും കൂടെ ആഡ് ചെയ്യണം. അതായത് നല്ല കറിവേപ്പില, പിന്നെ അഞ്ചാറ് പച്ചമുളക്. ഇതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. അണ്ട് നമ്മൾ ആ വറുത്ത് ചിക്കൻ്റെ മുകളിലോട്ട് ഇതൊന്ന് ഇട്ടൊന്ന് സെർവ് ചെയ്ത് കൊടുത്തേ എല്ലാവർക്കും ഇഷ്ടമാവും. നല്ല മുരിഞ്ഞ തേങ്ങയും ചിക്കൻ നല്ല ക്രിസ്പായിട്ട് അകം നല്ല ജ്യൂസി ആയിട്ടുള്ള നല്ല സ്പ്രിംഗ് ചിക്കൻ ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഇനി പ്രസൻറ്റ് ചെയ്യുന്നതും കൂടെ കാണിച്ചു തരാം. അപ്പം പറ്റുന്നവർ എല്ലാവർക്കും ചിക്കൻ എല്ലായിടത്തും അവൈലബിൾ ആണല്ലോ. അപ്പോൾ പറ്റുന്നവർ ചെറിയ കോഴി, ഇപ്പം നാടൻ കോഴി വെച്ച് പറ്റത്തില്ല, ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കുക്കാകത്തില്ല. പക്ഷേ ഒരു 500-600 ഗ്രാം എന്ന് പറഞ്ഞിട്ട് ഇപ്പം നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ് സ്പ്രിംഗ് ചിക്കൻ എന്ന് പറഞ്ഞിട്ട്. അത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ വേറെ ഒന്നും വേണ്ട, നമ്മുടെ നോർമൽ ചിക്കൻ തന്നെ ചെറിയ പീസായിട്ട് മുറിച്ചിട്ട് ഇതുപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. സ്പ്രിംഗ് ചിക്കൻ തന്നെ പോകണമെന്നൊന്നുമില്ല, അങ്ങനെയും ട്രൈ ചെയ്യാം. എല്ലാ ഓപ്ഷൻസും ഉണ്ട്. ഞാനിത് പ്രസൻറ്റ് ചെയ്യുന്നതും കൂടെ കാണിച്ചു തരാം.